ഹായ് നമസ്കാരം ഗുഡ് ഈവനിങ് ഓൾ ഇന്നത്തെ ഡിന്നർ ടോക്കിൽ എല്ലാവരും ഡിന്നർ കഴിക്കുന്ന സമയവും കഴിക്കാത്തവരുണ്ടാവും ഞാൻ കഴിച്ചിട്ടില്ല അപ്പോൾ ഇന്നത്തെ ഡിന്നർ ടോക്കിൽ ഏഷ്യനെറ്റിൻ്റെ ഈ ഫേസ്ബുക്ക് പേജിലൂടെ തൂവൽ സ്പർശം ഞാൻ ചെയ്യുന്ന പുതിയ സീരിയൽ തൂവൽ സ്പർശത്തിൻ്റെ വിശേഷങ്ങളും എൻ്റെ കഥാപാത്രം അവിനാഷിൻ്റെ വിശേഷങ്ങളും നിങ്ങളുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും നിങ്ങളുടെ കമൻസ് വായിക്കാനും ഒരു നല്ലൊരു ഗുഡ് ടൈംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവിൽ വന്നിരിക്കുന്നത് സോ ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാരുടെ കമൻസ് കാണുന്നുണ്ട് അതിനു മുന്നേ തുവൽ സ്പർശത്തിനെ കുറിച്ചും എൻ്റെ കഥാപാത്രത്തിനെ കുറിച്ചും കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതിനു ശേഷം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കമൻസിലേക്ക് വരുന്നതാണ് സോ ഒരുപാട് നല്ല കമൻസുകൾ എല്ലാവരും ഹായ് ഒക്കെ പറയുന്നുണ്ട് എല്ലാവരും തുവൽ സ്പർശം കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു മൺഡേ ടു സാറ്റർഡേ 8:30 തുവൽ സ്പർശം അവിനാശ് എന്ന കഥാപാത്രം ഇന്നലെയാണ് എയർ ചെയ്തത് അതിനോടകം തന്നെ നല്ല ഫീഡ്ബാക്ക് തുവൽ സ്പർശത്തിനും അതുപോലെ എല്ലാ കഥാപാത്രങ്ങൾക്കും നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ അതിന് വളരെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു കാരണം ഒരു പുതിയ പ്രോജക്റ്റ് നമ്മൾ വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെയൊക്കെ നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാ കലാകാരന്മാർക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും ക്യാമറയ്ക്ക് മുന്നിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല വളരെ നല്ല ഊർജ്ജമാണ് നമുക്ക് തരുന്നത് അപ്പം അത് നിങ്ങളുടെ ഓരോരുത്തരിൽ നിന്ന് ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ ആണെങ്കിലും ഈ സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുമ്പോൾ അത് വളരെ സന്തോഷം ഇനി നമുക്ക് ഞാൻ കമന്റ് എല്ലാവരുടെയും വായിക്കുന്നതാണ് തുവൽ സ്പർശത്തിനെ കുറിച്ച് ഒരു ഒരു ഇൻട്രോ തന്നതിന് ശേഷം ഞാൻ തിരിച്ചിതിലേക്ക് വരാം മൺഡേ ടു സാറ്റർഡേ ആണ് തുവൽ സ്പർശം സീരിയൽ 8:30 ടെലികാസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതുവരെയും കഥയെക്കുറിച്ച് ഒന്നും കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ നാളെ സാറ്റർഡേ 2:30 കഥ ഇതുവരെയുള്ള കഥയെക്കുറിച്ച് വീണ്ടും റീടെലികാസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് സോ കാണാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും നാളെ 2:30 എന്നെ സ്റ്റേ ട്യൂൺ ഏഷ്യനെറ്റ് എന്റെ കഥാപാത്രത്തിന്റെ പേര് അവിനാഷ് എന്നാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് വളരെയധികം വെർസിറ്റാലിറ്റി ഉള്ള ഒരു കഥാപാത്രം എന്നിലേക്ക് വന്നു ചേരണമെന്നാണ് പ്രാർത്ഥിക്കാറുള്ളത് വളരെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വീണ്ടും സീരിയലിലേക്ക് സജീവമായിട്ടൊരു നല്ല കഥാപാത്രമായിട്ട് എത്തുന്നത് അതൊരു അവിനാഷ് എന്നൊരു കഥാപാത്രം തുവൽ സ്പർശത്തിലൂടെ വരുമ്പോൾ അതൊരു തീർച്ചയായിട്ടും അതൊരു ഈശ്വരാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന നല്ല രീതിയിൽ ഒരു വേരിയേഷൻസ് ഉള്ള ഒരു കഥാപാത്രമായിരിക്കണം എന്നിലേക്ക് വരണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് അപ്പം ഫൈനലി അവിനാഷ് എന്നിലേക്ക് വന്നപ്പോൾ ഞാൻ വളരെ സന്തോഷമാണ് വളരെ സന്തോഷത്തോടുകൂടിയാണ് നിങ്ങളുടെ മുന്നിൽ ഈ ലൈവിൽ സംസാരിക്കുന്നത് അവിനാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിനാഷിനെ കുറിച്ച് എനിക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കഥാപാത്രമാണ് വളരെ ഫ്ലക്ച്വേറ്റഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് അവിനാഷ് വളരെ വേരിയേഷൻസ് ഉള്ള ഒരു കഥാപാത്രമാണ് എനിക്ക് തന്നെ അവിനാഷ് പെർഫോം ചെയ്യുന്ന സമയത്ത് ഞാൻ ഒത്തിരിയധികം ഡൗട്ടോട് കൂടിയാണ് ആ കഥാപാത്രത്തെ കാണുന്നത് ഇനി എന്തായിരിക്കും മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അവിനാഷിന്റെ ചിന്തകൾ എന്തായിരിക്കും അപ്പം അതെനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഞാൻ അപ്പം അതിനുവേണ്ടി മാക്സിമം സ്ക്രിപ്റ്റ് റൈറ്ററോടും ഡയറക്ടറോടും നല്ല ഉപദ്രവം കൊടുക്കാറുണ്ട് അവരിൽ നിന്ന് പലപ്പോഴും ഞാൻ സംശയങ്ങൾ ചോദിച്ച് അപ്പം എനിക്ക് കൺവിൻസ്ഡ് ആവുന്ന രീതിയിൽ അവർ എനിക്കതിന് മറുപടി തരികയും എനിക്ക് വ്യക്തമായിട്ടത് പറഞ്ഞു തരികയും അതുകൊണ്ടാണ് ഞാൻ അവിനാശന്ദ്ര കഥാപാത്രം നിങ്ങളിലേക്ക് എത്തിക്കാൻ അത്രയും മനോഹരമായിട്ട് എത്തിക്കാൻ ഞാൻ വളരെയധികം ശ്രമിക്കാറുണ്ട് അത് ഇന്നലത്തെ കമൻസ് നിങ്ങളിൽ നിന്ന് കിട്ടിയപ്പോൾ വളരെ സന്തോഷം തുവൽ സ്പർശം ലെൻസാൻ ഫ്രെയിംസിന്റെ ബാനറിൽ ശ്രീജിത് പലേരിയാണ് ഡയറക്ട് ചെയ്യുന്നത് ലാൽജിത്ത് ആണ് അതിന്റെ പ്രൊഡ്യൂസർ അതിന്റെ കഥ വിനു നാരായണൻ പ്രൊഡക്ഷൻ കൺട്രോളർ ബിജു വെൺപകൽ നമ്മുടെ ക്യാമറ ചെയ്യുന്നത് ഗുണ മോക്ഷൂട്ടിന്റെ ക്യാമറ ചെയ്തത് ദീപക് അതുപോലെ മേക്കപ്പ് രതീഷ് അസോസിയേറ്റ് ശരത് ഇനി ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി ഒരുപാട് ആൾക്കാർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ ലോക്ക്ഡൌണും ഈ പ്രശ്നങ്ങൾ വരുന്ന സമയത്തും വളരെയധികം മനോഹരമായിട്ടുള്ള ഫ്രെയിംസും അതുപോലെ എത്രയും മനോഹരമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ എല്ലാ എൻ്റെ ടീമും വളരെയധികം പരിശ്രമത്തോടു കൂടിയാണ് തുവൽ സ്പർശത്തിനെ സമീപിക്കുന്നത് പിന്നെന്താ അവിനാഷ് സാധാരണ ഒരു നായക സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിഫറെന്റ് ക്യാരക്ടറാണ് അവിനാഷിന്റെ കഥാപാത്രം ആദ്യം ഇന്നലെ കണ്ട അപ്പോൾ ആൾക്കാരെല്ലാവരും ചോദിച്ചു ഇത്തിരി തരികടയാണ് അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട് പക്ഷേ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവിനാഷിന് ഒരിക്കലും സാധാരണ നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഈ കഥാപാത്രം ഇങ്ങനെ പോകും നമുക്ക് ചില കഥാപാത്രങ്ങൾ ഇപ്പം അത് ശ്രേയയുടെ ആണെങ്കിലും തുമ്പിയുടെ ആണെങ്കിലും അരുണിന്റെ ആണെങ്കിലും ഈ കഥാപാത്രങ്ങൾ പോകുന്ന ഒരു രീതി കാണുമ്പോൾ നമുക്കറിയാം ഈ കഥാപാത്രം എങ്ങോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ എന്തായിരിക്കും നെക്സ്റ്റ് വരാൻ പോകുന്നത് തുവൽ സ്പർശത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കഥാപാത്രങ്ങൾക്കും ഓരോ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് ആ കഥാപാത്രങ്ങൾക്ക് എല്ലാ കഥാപാത്രങ്ങളിലും ഓരോ കഥകളുണ്ട് ഒരുപാട് ട്വിസ്റ്റും ടേൺസും ഉള്ള
കഥാനിമിഷങ്ങളായിരിക്കും ഓരോ ദിവസവും നിങ്ങൾ കാണുന്നത്. ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഓരോ ദിവസവും എപ്പിസോഡ് കാണുമ്പോൾ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒത്തിരിയധികം ഫാക്ടേഴ്സ് ഉണ്ട്. ഇതുകൊണ്ട് ഓരോ കഥാപാത്രത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ആ കഥാപാത്രത്തിൽ നിന്ന് വേറൊരു കഥയിലേക്ക് പോവുകയും അപ്പൊ അത് ശരിക്കും അത് തന്നെയാണ് ഈ കഥയുടെ ഏറ്റവും വലിയ ഇത് ശരിക്കും കഥയിലാണ് അതിന്റെ സ്ട്രെങ്ത്. തുകൽ സ്പർശത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. അത് ഞാൻ വിനിശ്ചേട്ടൻ, അതായത് സ്ക്രിപ്റ്റ് റൈറ്റർ വിനിശ്ചേട്ടനായിട്ട് സംസാരിക്കുന്ന സമയത്ത് വിനിശ്ചേട്ടന്റെ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് ഈ കഥ സാധാരണ യൂഷ്വൽ കഥകളിൽ നിന്ന് ഡിഫറെന്റ് ആണ്, ഇതെങ്ങനെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്. അതുമാത്രമല്ല അമ്മമാരും അതുപോലെ പ്രായമുള്ള വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുമോ. അപ്പം ശരിക്കും പ്രായമുള്ള ആൾക്കാരുടെയൊക്കെ ഫീഡ്ബാക്ക് ഇപ്പൊ കിട്ടുമ്പോൾ ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണ്. ഒരുപാട് കമന്റ്സ് ഞാൻ കാണുന്നുണ്ട്, എല്ലാവരും ചേട്ടാന്നൊക്കെ വിളിക്കുന്നുണ്ട്, കമന്റ്സ് കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് തുകൽ സ്പർശത്തിന്റെ പ്രത്യേകത. പിന്നെ ഇതിനകത്ത് പറയുകയാണെങ്കിൽ സാധാരണ യൂഷ്വൽ കണ്ടുവരുന്ന ലൊക്കേഷൻസ് അല്ല, അപ്പൊ അതിന്റെ ഒരു ഫ്രഷ്നെസ് തീർച്ചയായിട്ടും തുകൽ സ്പർശത്തിന് വളരെയധികം അതിന്റെ ഒരു ഫ്രെയിം ബ്യൂട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. സോറി ഞാൻ ഇവിടെ രണ്ടുപേരും വന്നു അതിന്റെ ഇതിലായിട്ട് പോയി. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് തുകൽ സ്പർശത്തിന്റെ പ്രത്യേകത. അപ്പം ഇനി നമുക്ക് കമന്റ്സിലേക്ക് പോവാം. ഓക്കെ, ജയകുമാർ ഹായ്, അലക് പ്രസാദ് ഹായ്, വൈശാഖ് അച്ചു ഹായ്, ഷമീർ ഹായ്. അയ്യോ കമന്റ്സ് ബ്രേക്ക് ആയോ. ഓക്കെ, തുകൽ സ്പർശം കാണുന്ന പ്രേക്ഷകർ തുകൽ സ്പർശത്തിനെ കുറിച്ചും അതുപോലെ അവിനാഷ്, ശ്രേയ, തുമ്പി, അരുൺ, അതുപോലെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അതിനകത്ത്. ഗോകുൽ, ദീപൻ ചേട്ടാ എവിടെയാ, ലൊക്കേഷനിലാണോ? ലൊക്കേഷനല്ല, ഞാൻ ഇന്ന് എനിക്ക് ഷൂട്ടില്ലായിരുന്നു, അപ്പൊ ഇന്ന് ഇവിടെ ഹോട്ടലിൽ തന്നെയുണ്ട്. സുജു തോമസ് ഹായ്. രാധാമണി, ബോയിങ് ബോയിങ് പ്രോഗ്രാം സൂപ്പറായിരുന്നു, താങ്ക് യു സോ മച്ച് സുജു തോമസ്. ഹായ് പ്രദീപ് കുമാർ. ഹായ് ഗെഡിയെ, സുഖമാണ് യാ ഗെഡി, സുഖം. അലക് പ്രസാദ് ഹായ് ചേട്ടാ. ശ്രീജ സതീഷ്, ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ഒരു ഹായ് പറ. ശ്രീജ ഹായ്, പോയിരുന്നു പഠിക്കൂ. അലക് പ്രസാദ്, സീരിയൽ കണ്ടു, സൂപ്പർ, താങ്ക് യു അലക് പ്രസാദ്. അലക്കിന്റെ ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ ആരുടെയെങ്കിലും മെസ്സേജ് വിട്ടുപോകുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം സോറി ഫോർ ദാറ്റ്. അത് മാത്രമല്ല ഒരു കാര്യം കൂടി ഞാൻ മുന്നേ പറയട്ടെ, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നെറ്റ്വർക്കിന്റെ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ഇൻ കേസ് എവിടെയെങ്കിലും നെറ്റ് ഡ്രോപ്പ് ആവുന്നുണ്ടെങ്കിൽ ഐ എം സോറി ഫോർ ദാറ്റ്. സുജു തോമസ് സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. അലക് പ്രസാദ് ഒരു ഹാർട്ട് ഒക്കെ അയക്കുന്നുണ്ട്. പ്രദീപ് കുമാർ, ഇപ്പോൾ എവിടെയാണ്? ഞാനിപ്പോ ഷൂട്ടിന്റെ ഭാഗമായിട്ട് വർക്കലയാണ്. കമന്റ്സ് പോസ് ആവുന്നുണ്ട്, അത് ഇവിടുത്തെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ അത് നാച്ചുറലി എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ലെൻസ് ആൻഡ് ഷോർട്സ്, ഹൗ മച്ച് റോൾ ഓഫ് അവിനാഷ് എക്സൈറ്റ്സ് യു? അവിനാഷ് തീർച്ചയായിട്ടും എനിക്ക് ഓരോ സീനും ഞാൻ മുൻകൂട്ടി നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ അല്ല അസോസിയേറ്റിന്റെ നിന്ന് മേടിച്ച് വായിക്കുമ്പോഴും ഞാൻ ആ കഥാപാത്രത്തിനെ കാണുന്ന രീതിയുണ്ട്, എനിക്ക് എന്റെ മനസ്സിൽ പോകുന്ന. അപ്പം ഞാനത് ഡയറക്ടറായിട്ടും സ്ക്രിപ്റ്റ് റൈറ്ററും ഷെയർ ചെയ്യാറുണ്ട്. അപ്പം അവരിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ടും കൂടെ സ്വീകരിച്ചിട്ടാണ് ഞാൻ അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അവിനാഷ് എന്നെ എക്സൈറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഫാക്ടർ തന്നെയാണ്, എനിക്ക് എപ്പോഴും ഒരു വേഴ്സിറ്റാലിറ്റി കാണിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. എല്ലാ കലാകാരന്മാരും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അപ്പം ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അത്രയും വേഴ്സിറ്റാലായിട്ടുള്ള ഒരു കഥാപാത്രം അവനിലേക്ക് വന്നു ചേരുക എന്ന് പറഞ്ഞാൽ അതൊരു തീർച്ചയായിട്ടും അതൊരു ഈശ്വരാനുഗ്രഹമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അവിനാഷിനെ എന്നെ പെർഫോം ചെയ്യുമ്പോൾ അത് തന്നെയാണ് എന്റെ എക്സൈറ്റ്മെന്റ്. ഞാൻ ആഗ്രഹിച്ചതുപോലത്തെ എക്സൈറ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉള്ള അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഭയങ്കര ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് അവിനാഷ്. അപ്പം ഇതുവരെ കഴിഞ്ഞ ദിവസം എനിക്ക് അതിലൊരു ട്രോള് വന്നിട്ടുണ്ടായിരുന്നു, ഇവൻ ഹീറോയാണോ ഡെവിൾ ആണോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമൽ സാറിന്റെ ഒരു വീഡിയോ വെച്ചിട്ട്. അപ്പം പ്രേക്ഷകർ ഇതിനോടൊപ്പം തന്നെ ഡൌട്ട്ഫുൾ ആയിട്ടിരിക്കുകയാണ്, എന്താണ് അവിനാഷ്, അവിനാഷ് ശരിക്കും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. അപ്പം അത് തുടർന്നുള്ള എപ്പിസോഡിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിനാഷിന്റെ രീതികളും കാര്യങ്ങളും എല്ലാം. അഞ്ജു ഹായ് ചേട്ടാ, ഹായ് തരുമോ? അഞ്ജു ഹായ്, അല്ല ഫുൾ സപ്പോർട്ട്, താങ്ക് യു. ബൈജു സൂപ്പർ ആക്ടിംഗ്, താങ്ക് യു ബൈജു. അലക് പ്രസാദ് വീണ്ടും ബെസ്റ്റ് വിഷസ്, താങ്ക് യു. എനിക്ക് തോന്നുന്നത് തുകൽസ്പർശം കണ്ട പ്രേക്ഷകരാണെങ്കിൽ ഇതിൽ വിനു നാരായണൻ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ വിനിച്ചേട്ടൻ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. വിനിച്ചേട്ടാ ഹായ്. പ്രദീപ് കുമാർ, സൂപ്പർ ശബ്ദം, ഒരു പാട്ടാവാം. സത്യമായിട്ട് പ്രദീപ്, എനിക്ക് പാട്ട് പാടാൻ അറിയില്ല,
ഈ ഡിന്നർ ടോക്ക് ടൈം ഞാൻ എന്തായാലും വെറുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സത്യമായിട്ട് എനിക്കറിയില്ല, അറിയാമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പാടും. എനിക്ക് പാടാൻ അറിയാവുന്ന കാര്യം ചെയ്യുന്നതിന് ഒരു ചമ്മലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അലക് പ്രസാദ് സൂപ്പർ ആക്ടിങ്, വീണ്ടും അഗൈൻ താങ്ക് യു അലക് പ്രസാദ്. ബൈജു, വീട് എവിടെയാ? വീട് ട്രിവാൻഡ്രത്താണ്. സൂര്യ, ഹായ് ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെ പറയാൻ, എങ്ങനെയൊക്കെ പോകുന്നു സുഖമായിട്ട്? വരുൺ വത്സൻ, സീരിയൽ ലൊക്കേഷൻ എവിടെയാണ്? വരുൺ വർക്കലയാണ് ലൊക്കേഷൻ. കൃഷ്ണപ്രിയ, അവിനാഷ് സൂപ്പർ ആക്ടിങ്, താങ്ക് യു കൃഷ്ണപ്രിയ. രാധാമണി, സുബിന സുബിഷ പേര് പറഞ്ഞ് ഹായ് പറയും. സുബിന സുബിന സുബിഷ്, എനിക്ക് ടങ് ട്വിസ്റ്റർ പോലെ തോന്നുന്നുണ്ട്. സുബിന സുബിഷ് ഹായ്. ലൊക്കേഷൻ എവിടെയാ വർക്കല? ആ പേര് വിട്ടുപോയി കേട്ടോ, ബൈജു ആണെന്ന് തോന്നുന്നു. അനുപമ സൂപ്പർ ആക്ടിങ് ചേട്ടാ, അനുപമ താങ്ക് യു സോ മച്ച്. അനുപമ അലക് പ്രസാദ്, ലൊക്കേഷൻ എവിടെ? അലക് പ്രസാദ് വർക്കലയാ ലൊക്കേഷൻ. സബിത സബി, അയ്യോ കാര്യമായിട്ട്, സാധാരണയുള്ള സീരിയലുകളെ അപേക്ഷിച്ച് തുടക്കം കണ്ടിട്ട് വ്യത്യസ്തമായ സ്റ്റോറിയാണ്. തീർച്ചയായിട്ടും സബിത, അത് തന്നെയാണ് തൂവൽസ് വർഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ കഥാപാത്രങ്ങളെ മീൻസ് നമുക്കൊരു കൺവെൻഷണൽ സ്റ്റോറി അല്ല, നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയല്ല ഇത്. കഥയ്ക്കാണ് അതിന്റെ ഭയങ്കര സ്ട്രെങ്ത്. ഓരോ കഥാപാത്രങ്ങൾക്കും, ഞാൻ പറഞ്ഞില്ല, ഓരോ കഥാപാത്രങ്ങൾക്കും അവർക്ക് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ആ ട്വിസ്റ്റ് എന്താണ്, ടേൺസ് എന്താണെന്ന് ഇതെല്ലാം കൂടെ എന്താ പറയുക, കുരുങ്ങി കിടക്കുകയാണ്. ഇത് എപ്പോഴാണ് ഈ കുരുക്കോ മാറ്റുന്നത്? അതുപോലെ ശ്രേയ തുമ്പിയെ കണ്ടെത്തു, അതുപോലെ തന്നെ അവിനാശ് ശ്രേയയിലേക്ക് വന്നു ചേരുമോ, അതുപോലെ അവിനാശിന്റെ മോട്ടീവ് എന്താണ്, അതുപോലെ പ്രഭചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ, ആനന്ദേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ, അപ്പൊ എല്ലാ കഥാപാത്രങ്ങൾക്കും കുറേയധികം ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. ദിയാസന, ഓൾ ദ ബെസ്റ്റ്. ദീപ, ദിയ ഹായ്. സിന്ധു അരുൺദേവ് ഹായ്. അവിനാശ് ഹായ്. സജു തോമസ്, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു സജു. അനന്തു മോഹൻ, കൊറോണ വന്നാലും സീരിയൽ മുന്നോട്ട് പോകുന്നുണ്ട്, ഈ സെറ്റിലുള്ളവർ മാസ്ക് പോലും ഇടാറില്ല. ഓക്കെ അനന്തു മോഹൻ, ഏഷ്യനെറ്റിന്റെ സീരിയലിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അത് ഇത് പറഞ്ഞതുകൊണ്ടാണ്, കാരണം അതൊരു പ്രസക്തിയുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാം. ഏഷ്യനെറ്റ് സീരിയലിനെ കുറിച്ച് ഞങ്ങൾ ഷൂട്ടിന് വരുന്നതിന് മുന്നേ ഏഷ്യനെറ്റ് അറേഞ്ച് ചെയ്യുന്ന സ്ഥലത്ത് RT-PCR ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഞങ്ങളുടെ ഓൾ ക്രൂവിനും ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങളെ ലൊക്കേഷനിൽ, അതായത് ഏഷ്യനെറ്റിന് റിസൾട്ട് അയച്ചതിന് ശേഷം മാത്രമേ ഞങ്ങളെ ലൊക്കേഷനിൽ കയറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെതായിട്ടുള്ള പ്രോട്ടോകോളും കാര്യങ്ങളെല്ലാം പാലിച്ചിട്ടാണ് ഷൂട്ട് നടത്തുന്നത്. നോ വറീസ്. സിന്ധു സൂപ്പർ ആക്ടിങ് ഹായ് പറയുമ്പോൾ, സിന്ധു ഹായ്, താങ്ക് യു സോ മച്ച്. അഞ്ജു രാജേഷ് സൂപ്പർ ആക്ടർ, അഞ്ജു താങ്ക് യു സോ മച്ച്. സിന്ധു രതി സൂപ്പർ ആക്ടിങ് ഹായ് പറയുന്നു, സിന്ധു ഹായ്. ഒരുപാട് ഹാർട്ട്സും തമ്പും എല്ലാം വരുന്നുണ്ട്, താങ്ക് യു. സബിത, നായകന്റെ നായികയുടെ എൻട്രി വ്യത്യസ്ത, തീർച്ചയായിട്ടും വളരെ സന്തോഷം സബിത. വിക്ടർ വിക്കുച്ചൻ ഹായ്. ആശ ഹായ്. എബി പാറയ്ക്കൽ ഹായ്. ദീപൻ ഹായ്. വിക്ടർ അഞ്ജു രാജേഷ് സാർ ഹായ് പറയാമോ? ഡോണ്ട് കോൾ മീ സാർ പ്ലീസ്. ദീപൻ. അനന്തു മോഹൻ, അനന്തു മോഹൻ, അയ്യോ പോയോ, അയ്യോ എനിക്ക് കൺഫ്യൂഷനായി, മെസ്സേജ് ഇങ്ങനെ സ്പീഡിൽ പോകുന്നുണ്ടേ. സ്റ്റക്കായോ എന്നൊരു ഡൗട്ട്. ഓക്കെ, ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഐ എം സോറി ഫോർ ദാറ്റ്, കാരണം ഈ ടെക്നിക്കൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. സിന്ധു അരുൺ ദേവ്, അവിനാഷ് പാവമാണോ? സിന്ധു റിയലി ഐ ആം കൺസേൺ ഓൾസോ ദാറ്റ്. സിന്ധു, എനിക്ക് പോലും അത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും തുടർന്നുള്ള എപ്പിസോഡിൽ നിന്ന് മനസ്സിലാക്കുക അവിനാഷ് എന്താണെന്ന്. ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്, നമുക്ക് ഒട്ടും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, ഭയങ്കര ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന, ഭയങ്കര വേരിയേഷൻ ഉള്ള ഒരു കഥാപാത്രമാണ് അവിനാഷ്. അടുത്ത് വേറെന്താ, സൂപ്പർ ഓട്ടോ സീരിയൽ ലക്ഷ്മി, താങ്ക് യു ലക്ഷ്മി. പ്രദീപ് കുമാർ, മുടി മുറിക്കുന്നില്ലേ, വളർന്നു. മുടി ഞാൻ കുറെ മുറിച്ചു, ഇനി ഇവിടെ ഷൂട്ട് സ്കെഡ്യൂൾ ഇങ്ങനെ പോകുന്നതുകൊണ്ട് അപ്പോഴും വളർന്നതായിരിക്കാം, എന്തായാലും ഉടനെ നമുക്ക് മുറിക്കാൻ കുറച്ച്. അന്നി പ്രമോദ് ഹായ്. കൂയ് ഹായ്. കൂയ് അനസ് പോപ്പ് ഹായ്. അനസ് ഉദയ് ഒരു വലിയ ഹാർട്ട് കഴിച്ചു. അനസ്. സൂര്യ സൂപ്പർ ആക്ടിങ് ചേട്ടാ, താങ്ക് യു സൂര്യ. വിക്ടർ, ഫ്രീ ആകുമ്പോൾ വിളിക്കുമോ? എവിടെ വിളിക്കേണ്ട ഞാൻ. സോനു സത്യൻ ഹായ്. മമത ദിനേഷ് ഹലോ. ബൈജു, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് വൈഫുണ്ട്, എനിക്കൊരു 2 വയസ്സായ മകളുണ്ട്. അടുത്ത് അലക് പറയുന്നു, ഫുൾ സപ്പോർട്ട്, താങ്ക് യു അലക്. ഓക്കെ, തൂവൽ സ്പർശത്തിനെ കുറിച്ചും മറ്റു കഥാപാത്രങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ അവിനാഷിനെ കുറിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് സീരിയൽ കാണുന്ന പ്രേക്ഷകർക്ക് എന്തെങ്കിലുമൊക്കെ കമന്റ്സിൽ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, കാരണം നമുക്ക് ഹായിയേക്കാളും നമുക്ക് കഥാപരമായിട്ടും അതുപോലെ സീരിയലിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ വളരെ സന്തോഷമായിരിക്കും. തൃശൂർ ഗഡികളുടെ ആശംസകൾ പ്രദീപ് കുമാർ, താങ്ക് യു. തൃശൂരിലുള്ള എല്ലാവർക്കും എന്റെയും ആശംസകൾ. ശ്രീകുട്ടൻ ശ്രീജു ഹായ് ബ്രോ. ശ്രീകുട്ടൻ ഹായ്.
പിക്ചർ പറയുന്നത് പൊളി ആക്ടിങ്. താങ്ക് യു ഷീന. ഹായ് അമൽ രാജു. ഹായ് തരുമ അമൽ. ദേ ഹായ്. ഇത് നമ്മുടെ ഇന്നത്തെ ലൈവ് ഏഷ്യനെറ്റിലെ ലൈവ് ഡിന്നർ ടോക്കാണ്. ശരിക്കും നിങ്ങളൊക്കെ ഡിന്നർ കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. സാബു സേവിയർ ഹായ്. അനന്തു മോഹൻ പറയുന്നു, ഈ തൂവൽ സ്പർശം കണ്ട് ഇന്നലെ ഞങ്ങൾ ബക്കറ്റ് ചിക്കൻ പൊരിച്ചടിച്ചു. എനിക്കത് മനസ്സിലായില്ല എന്താണ് ഉദ്ദേശിച്ചത്. അനന്തു പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല. രാജ്കുമാർ അശ്വതൻ ഓസം. രാജ്കുമാർ ഏട്ടാ താങ്ക് യു. ദിയ, പ്രഭച്ചേട്ടന്റെ വ്യത്യസ്തമായ ക്യാരക്ടർ പിന്നെ സ്ത്രീ കേന്ദ്ര കഥാപാത്രമായ ഒരു ത്രില്ലർ സീരിയൽ, ദീപനെയും വ്യത്യസ്തമായി കാണാൻ സാധിച്ചു. നിന്റെ വോയിസ് തന്നെ മതിയായിരുന്നു. ദിയയുടെ അഭിപ്രായമാണ്. ദിയാസന ഓക്കെ. പ്രഭച്ചേട്ടന്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. പ്രഭച്ചേട്ടൻ ഞാനുമായിട്ടുള്ള ഒരുപാട് കോമ്പിനേഷൻ സീൻസ് വരാൻ പോവുകയാണ്. കാരണം വളരെ നിങ്ങളെ എന്റർടൈൻ ചെയ്യിക്കുന്ന വളരെ രസകരമായിട്ടുള്ള മൊമെന്റ്സ് ഞങ്ങൾ സമ്മാനിക്കാൻ പോവുകയാണ്. പ്രഭച്ചേട്ടനും ഞാനും കൂടെ ചേർന്നിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീൻസുകളാണ് ഇനി വരാൻ പോകുന്നത്. പിന്നെ ദിയ, എന്റെ സൗണ്ടിനെ കുറിച്ച്, ഞാൻ തന്നെയാണ് ആദ്യം ഇത് ഡബ് ചെയ്തത്. പിന്നെ കുറച്ച് എന്താ പറഞ്ഞത്, കുറച്ച് കാരണങ്ങൾ, കാരണം ഇത് വർക്കിലെ ഷൂട്ട് നടക്കുന്നു, അങ്ങോട്ട് ഷൂട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും, അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറിയത്. പക്ഷേ വളരെ മനോഹരമായിട്ടാണ് ശങ്കർ അത് ചെയ്യുന്നത്, ശങ്കർലാൽ ചെയ്യുന്നത്. സോ ശങ്കർ അതിനൊരു വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. കാരണം ശങ്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, വളരെ വലിയ നായകന്മാർക്കൊക്കെ ഡബ് ചെയ്യുന്ന ഒരാളാണ്, നല്ലൊരു ശബ്ദത്തിന് ഉടമയാണ്. അപ്പൊ വളരെ മനോഹരമായിട്ടാണ് അവിനാഷിനും ശബ്ദം കൊടുക്കുന്നത്. അതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു ശങ്കർ. അശ്വതി ഹലോ ചേട്ടാ. അശ്വതി ഹലോ. ഓക്കെ. സംഗീത ഹായ്. ഞാൻ സീരിയൽ കാണാറുണ്ട്, വിക്ടർ പറയുന്നു. ഓക്കെ താങ്ക് യു. സൂപ്പർ ആക്ടിങ്. മുന്ന കാർത്തിങ് ഹായ്. ഹായ്. ആർക്കും വേറെ ഈ തൂവൽ സ്പർശത്തിനെ കുറിച്ച് സംശയങ്ങളൊന്നും ഇല്ലേ? ഒന്ന് ചോദിക്കാനില്ലേ? അതൊക്കെ ചോദിക്കൂ. അന്നി പ്രമോദ്, വില്ലനായി തന്നെ ഇരിക്കട്ടെ, ഞങ്ങളുടെ നായിക ഒതുക്കിയെടുത്തോളൂ. ഓ ഓക്കെ. അങ്ങനെ നമുക്കിവിടെ ആരാണ് ആരെയാണ് ഒതുക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. അതാണ് ഇതിന്റെ കഥയുടെ ഏറ്റവും വലിയ കാര്യം. മുന്ന കാർത്തിക് സുഖമാണോ? മുന്ന സുഖം. അതുൽ ഹായ്. ദീപൻ ഹായ്. സംഗീത സതീഷ് സുഖമാണോ? സംഗീത സുഖമായിട്ടിരിക്കുന്നു. രാധാമണി രാധ, സൂപ്പർ സീരിയലാണ്. താങ്ക് യു. ഓക്കെ. അലക് പ്രസാദ്, സൂപ്പർ സീരിയൽ. അലക്കിന്റെ തന്നെ ഒരുപാട് സൂപ്പർ സീരിയൽ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അലക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. അലക്ക് വളരെ നന്ദി. ഒരുപാട് റെപ്യൂട്ടേഷൻ ആണെങ്കിലും ഇത് കേൾക്കുമ്പോൾ വളരെ സുഖമുണ്ട് കേട്ടോ. പിന്നെന്താ പറയണ്ടേ? എനിക്ക് കമന്റ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സ്റ്റോപ്പ് ആവുന്നുണ്ട് കേട്ടോ. വിക്ടർ വിക്കുച്ചൻ, കൊച്ചിയിൽ വരുമ്പോൾ കാണണം. ഓക്കെ, കാണാലോ. മിനിമോൾ ബൈജു, നല്ല ആക്ടിങ്. മിനിമോൾ താങ്ക് യു. ബി പാറയ്ക്കൽ അബ്രഹാം, മോൾക്ക് സുഖമാണോ? മോൾ സുഖമായിട്ടിരിക്കുന്നു. സംഗീത സതീഷ്, മഴയുണ്ടോ? ഇന്ന് മഴ ഇല്ലായിരുന്നു. ലക്ഷ്മി ബിനു, ഒരു ഹായ് പറയിച്ചേട്ടാ. ലക്ഷ്മി ഹായ്. അരവിന്ദ് ആർ നായർ ഹായ്. സീരിയൽ ഇതുവരെയും തൂവൽ സ്പർശം കാണാത്ത പ്രേക്ഷകർക്ക്, കാരണം ഞാൻ പറഞ്ഞതുപോലെ ഈ ട്വിസ്റ്റും ടേൺസും ഓരോ കഥാപാത്രങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവരിലെ കഥ എന്താണെന്ന് മനസ്സിലാകാത്ത പ്രേക്ഷകർ, അതായത് ചിലപ്പോൾ ഇന്ന് കണ്ണുതൊട്ട് കണ്ടു തുടങ്ങുന്ന പ്രേക്ഷകരാണെങ്കിൽ, എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ സാറ്റർഡേ 2:30 ഇതുവരെയും വന്നിട്ടുള്ള കഥകൾ റീടെലികാസ്റ്റ് ചെയ്യുന്നതാണ്. സാബു സേവിയർ, ഏഷ്യാനെറ്റ് ചാനൽ പുതിയ കഥാ പ്രമേയം കൊണ്ടുവരുന്നുണ്ട്, ഇത് നന്നാകട്ടെ. താങ്ക് യു സാബു, തീർച്ചയായിട്ടും വളരെ പുതുമയുള്ളതാണ്. സബിത, സീരിയൽ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും അന്വേഷണം അറിയിക്കൂ. സീരിയൽ നല്ല മികവുറ്റതായി മാറട്ടെ. എല്ലാ ആശംസകളും സബിത. താങ്ക് യു, തീർച്ചയായിട്ടും. രേഷ്മ ഹായ്. സംഗീത സതീഷ്, നല്ല ആക്ടിംഗ്. താങ്ക് യു സംഗീത. നിങ്ങൾക്ക് അവിനാഷിനെ കുറിച്ചും അതുപോലെ തന്നെ തുവൽ സ്പർശത്തിലുള്ള കഥയെ കുറിച്ചിട്ടും മറ്റു ആക്ടേഴ്സിനെ കുറിച്ചിട്ടും എന്ത് വേണമെങ്കിലും നമുക്ക് ഇന്നത്തെ ഈ ഡിന്നർ ടോക്കിൽ സംസാരിക്കാം. ചെറിയ കിച്ച് കിച്ചുണ്ട്, കൊറോണ എന്നല്ല, ആരും പേടിക്കണ്ട. ഒരുപാട് സ്മൈലീസ് ഒക്കെ വരുന്നുണ്ട്. രാജീവൻ ബാബു, ഈശ്വര, ഈ സീരിയൽ പകുതിക്ക് വെച്ച് നിന്ന് പോണേന്ന്. രാജീവൻ കൊള്ളാലോ, രാജീവന്റെ ഇത്. രാജീവൻ ഇങ്ങനെയാണോ, എല്ലാവരോടും നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണോ? സീമ ദിനേഷ്, സീമ ഹായ്. അനിത സതീഷ് ഹായ്. വില്ലൻ വേണ്ട, ഹീറോ ആക്ടിങ് മതി, വിക്ടർ പറയുന്നു. ഓക്കെ. വരുൺ വത്സൻ, ഹീറോയിൻ മലയാളിയല്ലേ, ഡബിംഗ്
മിസ്മാച്ച് ഉണ്ട്. ഓക്കെ, ഹീറോയിൻ മലയാളി തന്നെയാണ്, പക്ഷേ ജനിച്ചത് വളർന്നതൊക്കെ പുറത്തായിരുന്നു. അപ്പം പുറത്ത് മീൻസ് ദുബായിലും മുംബൈയിലൊക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെതായിട്ടുള്ള മലയാളത്തിൽ, പക്ഷേ ഡബ്ബിങ്ങിന് അങ്ങനെ ഒരു മിസ്മാച്ച് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. രാജീവൻ ബാബു ഈ സീരിയൽ ഓക്കെ, രാജീവൻ എന്തായാലും നമ്മുടെ ഈ ഡിന്നർ ടോക്കിൽ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളായിട്ട് കൊണ്ടുവരികയാണ്. രാജീവൻ അരവിന്ദ് ആർ നായർ, ഹായ് പൊളി അരവിന്ദ്, ഹായ്. കമന്റ്സ് വീണ്ടും സ്റ്റോപ്പ് ആയോ. സുജിത ഹായ്, സുജിത ഹായ്. സജീർ ഹായ്. അമൽ ഓറഞ്ച് മച്ചാൻസ് ഹായ് മച്ചാൻ. സോഫിയ റോബർട്ട് ഹായ്. പിന്നെന്താ തുളസ് വർഷത്തെ കുറിച്ച് പറയണ്ട. പിന്നെ ഹീറോയിൻ ശ്രേയയുടെ കഥാപാത്രം ചെയ്ത രണ്ട് ഹീറോയിൻസ് ആണ് നമ്മുടെ അവന്തികയും അതുപോലെ തന്നെ സാന്ദ്രയും. സാന്ദ്ര ഇതിനു മുന്നേ ഒരു സീരിയലിൽ എൻ്റെ പേരായിട്ട്, നമ്മുടെ സാന്ദ്രയുടെ പേരായിട്ട് ഉണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ വളരെ സന്തോഷം സാന്ദ്രയെ വീണ്ടും കാണാൻ പറ്റിയതിൽ. അതുപോലെ അവന്തിക മറ്റു ഹീറോ അരുൺ, അരുൺ കഥാപാത്രം ചെയ്യുന്ന അജൂഷ, അതുപോലെ അർച്ചന ചേച്ചി, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, പിന്നെ ആനന്ദേട്ടൻ, പ്രഭചേട്ടൻ, ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, നല്ല നല്ല ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. കുറെ ഒക്കെ ഇതിനകത്ത് വിക്ടർ കമന്റ് കണ്ടിന്യൂ ചെയ്തിരുന്നു, ഹീറോ വില്ലൻ ആക്ടിങ് വേണ്ട, ഹീറോ ആക്ടിങ് മതി. സോങ് പാടുമ്പോൾ സുജിത, ഞാൻ മുന്നേ പറഞ്ഞു സത്യമായിട്ട് ഞാൻ പാടത്തില്ല കേട്ടോ, പാടി നിങ്ങൾ ഞാൻ ഈ ഹാർട്സ് ഒക്കെ തരുന്നതിന് ഞാൻ മറ്റേ ആങ്ക്രി ഇത് റിയാക്ഷൻസ് എടുക്കാൻ താല്പര്യമില്ല. രാജീവൻ ബാബു, ഓ രാജീവനാണ് പറയുന്നത്, രാജീവൻ സീരിയലിന് ഭയങ്കര എതിരാണെന്ന്. ഹെയ്റ്റ് സീരിയൽസ് രാജീവൻ കാണണ്ട. രാജീവൻ, രാജീവൻ റിമോട്ടില്ലേ വീട്ടിൽ, പക്ഷെ രാജീവന്റെ വീട്ടിൽ അമ്മമാരെയും ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടായിരിക്കും. രാജീവൻ വിട്ടേക്കും. രാജീവൻ എനിക്ക് തോന്നുന്നു രാജീവന്റെ പേര് ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ഞാൻ എടുത്തെടുത്ത് പറയും, അതുകൊണ്ടായിരിക്കും രാജീവൻ കണ്ടിന്യൂസ് ഇങ്ങനെ അയക്കുന്നത്. വിക്ടർ വീണ്ടും ഹയർ സ്റ്റൈൽ സൂപ്പർ, താങ്ക് യു വിക്ടർ. കീർത്തി സൂരജ് നൈസ് സീരിയൽ, താങ്ക് യു കീർത്തി. എന്നതാ ഇവിടെ ലോക്ക്ഡൗൺ ആയിട്ട് എന്നതാ പരിപാടിയാണോ പി പി ഡി എന്ന് ചോദിച്ചത്. അനി പ്രമോദ് പറയുന്നു, തുടക്കത്തിൽ തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു, കഥ പ്രതീക്ഷിക്കാത്ത തലത്തിലൂടെ തന്നെ പോകണം, അപ്പോൾ കാണാൻ ഒരു ത്രില്ലുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതാണ് പറഞ്ഞത്, ഒരുപാട് ട്വിസ്റ്റും ടേൺസും നിറഞ്ഞു കിടക്കുന്ന ഒരു കഥയാണ് തൂവൽസ് വർഷം. മിനി ഷാജി, കൊള്ളാം പുതിയ സീരിയൽ. താങ്ക് യു മിനി. അനി താങ്ക് യു. വേറെന്താ പറയണ്ടേ? സംഗീത പറയുന്നു, അജൂഷ ഇക്കയെ അന്വേഷിച്ചത് പറയണം. തീർച്ചയായിട്ടും ഞാൻ പറയാം, അജൂഷയൊക്കെ ഇന്ന് ഷൂട്ടിന് പോയിരിക്കുകയാണ്. കീർത്തി സൂരജ് ഹായ്. അജൂഷയുടെ കഥാപാത്രവും അതുപോലെ തന്നെ വളരെ വളരെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു കഥാപാത്രം അജൂഷയുടെ, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എന്താ പറയുക, ഡോക്ടറാണ് അജൂഷയുടെ കഥാപാത്രവും. അതും തീർച്ചയായിട്ടും ഇതിനോടൊപ്പം തന്നെ എല്ലാ പ്രേക്ഷകരും വളരെ ഇഷ്ടപ്പെട്ട്, അതും ഇൻസ്റ്റാഗ്രാമിൽ അജൂബിന്റെ അജൂഷയുടെ ഫാൻസും എല്ലാവരും വളരെ നല്ല പാട്ടൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ അയക്കുന്നുണ്ട്. സോ അവന്റെ ഫാൻസും ഇതിനകത്തുള്ള എല്ലാവർക്കും ഞാൻ അജൂഷയുടെക്ക് വേണ്ടിയിട്ട് ഒരു ഹായ് അയക്കാം. ഹായ് സബിത. സബി സീരിയൽ ആക്ട്രസ് രണ്ടുപേരുടെയും ഒറിജിനൽ നെയിം എന്താ? ശ്രേയയുടെ കഥാപാത്രം ചെയ്യുന്ന ഹീറോയിന്റെ പേര് എന്താ പറയുക, അവന്തികയാണ്, അവന്തിക മോഹൻ. അടുത്ത് തുമ്പിയുടെ കഥാപാത്രം ചെയ്യുന്നത് സാന്ദ്ര ബാബു. മാലതി മാള സൂപ്പർ സീരിയൽ. മാലതി താങ്ക് യു, താങ്ക് യു. ഡിന്നർ ടോക്ക് ടൈമിൽ ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചു. മിനി ഷാജി പറയുന്നു, ഹീറോ ആയാൽ മതി. ഓക്കെ, ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് അവിനാഷിന്റെ കഥാപാത്രത്തിന്റെ ഒരു ജേണി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അവിനാഷിന്റെ കഥാപാത്രം പോകുന്നതും. അതുപോലെ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്, നമുക്ക് അവിനാഷിന്റെ കഥാപാത്രത്തിന് ഒട്ടും പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു കഥാപാത്രമാണ്.
ജിജോ ഫിലിപ്പ്. ഹായ് ജിജോ. ഹായ് ആശ മുരളി. ഹായ് കമന്റ്സ് സ്റ്റക്ക് ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. എന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ? ഒരുപാട് ഹാർട്ട്സ് ഒക്കെ വരുന്നുണ്ട്. റമീജ റമീജ സൂപ്പർ, താങ്ക് യു റമീജ. ജുബി റെനി ജുബി ഹായ് സുഖമാണ്. ജുബി ഹായ് സുഖം. തൂവൽ സ്പർശത്തിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കമന്റ്സിലൂടെ അറിയിക്കൂ. തൂവൽ സ്പർശം കണ്ടിട്ടുള്ള പ്രേക്ഷകർ, തൂവൽ സ്പർശത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഇതുവരെയുള്ള എപ്പിസോഡിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഈ കമന്റ്സിലൂടെ അറിയിക്കുക. ഞാൻ റൈറ്ററോട് പറയുന്നതാണ്. സംഗീത സതീഷ്, ഓരോ സീരിയലും സൂപ്പറാണ്. ഓക്കെ, താങ്ക് യു സംഗീത. പൂജ, ഹലോ ദീപു ബ്രദർ. ഹായ് പൂജ. ഡിന്നർ ടോക്ക് ആണെന്നുണ്ട്. മാജിദ റഹീം എനിക്ക് കുറേ ഫ്രൂട്ട്സും ലവ് യു ആളെന്നൊക്കെ പറഞ്ഞ് അയച്ചിട്ടുണ്ട്. മാജിദ താങ്ക് യു സോ മച്ച്. സോറി, എടുക്കുന്നുണ്ടല്ലോ, ഓഡിബിൾ അല്ലേ? സൂരജ് വി ആർ. ഹായ് ബ്രദർ, ഹവ് ആർ യു? ഹായ് ബ്രദർ, ഐ ആം ഗുഡ്, ഹവ് യു? സംഗീത ചോദിച്ചു ഫുഡ് കഴിച്ചു. സംഗീത ഇല്ല, ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. അയ്യോ, അതെന്താ സംഗോങ്? കൊള്ളാം, നല്ല ഡാൻസ് കളിക്കുന്ന ഒരു സ്മൈലി. തൂവൽ സ്പർശത്തെ കുറിച്ച് ആർക്കും ഒന്നും ചോദിക്കാനില്ലേ? സ്പർശനെ കുറിച്ചാണെങ്കിലും മറ്റു കഥാപാത്രങ്ങളെ കുറിച്ചും. സീരിയൽ വാസ് സോ സൂപ്പർ ആണ് കേട്ടോ. പൂജ പറയുന്നു സീരിയൽ സൂപ്പർ ആണെന്ന്. പൂജ താങ്ക് യു. പൂജ കൊച്ചുമോൻ, ഹായ് ചേട്ടാ. കൊച്ചുമോൻ ഹായ്. സൂരജ് വി ആർ, ഫേസ് ഭയങ്കര ബ്ലർ ആണെന്ന്. ഓ ആണോ? ഇപ്പോളോ? ആൽബിൻ ജോസ്, ഹായ് ആൽബിൻ. എനിക്ക് ഇവിടുത്തെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണോ എന്ന് അറിയില്ല. കമന്റ്സ് കുറച്ച് സ്റ്റക്ക് ആവുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിപ്പോ ഒരാളുടെ കമന്റ് ഫേസ് ബ്ലേർഡായിട്ട് കാണിക്കുന്നു. രേവതി ലൊക്കേഷൻ വിശേഷങ്ങൾ പറയും. ലൊക്കേഷൻ എന്താണ്? ലൊക്കേഷൻ എല്ലാവരും ഭയങ്കര അടിച്ചു പൊളിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം എന്താ പറഞ്ഞ, നമ്മൾ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത്, ഷൂട്ട് ഇല്ലാത്ത സമയത്ത് റീൽസ് ചെയ്യാറുണ്ട്, ഡാൻസ് കളിക്കാറുണ്ട്. പിന്നെ അപ്പം അങ്ങനത്തെ ഒരു എനർജിയൊക്കെ നമ്മൾ ലൊക്കേഷനിൽ കിട്ടാറുണ്ട്. പിന്നെ അതുപോലെ എന്താ പറഞ്ഞ, എല്ലാവരും വളരെ ആസ്വദിച്ചാണ് എല്ലാ കഥാപാത്രങ്ങളും ചെയ്യുന്നത്. കാരണം എല്ലാ കഥാപാത്രങ്ങൾക്കും വളരെ വേരിയേഷൻസ് ഉള്ള കഥാപാത്രങ്ങളാണ് എല്ലാം. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും വളരെയധികം ആസ്വദിച്ചാ ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞപോലെ സാന്ദ്രയൊക്കെ നേരത്തെ മുന്നേ അറിയാവുന്നതുകൊണ്ട് ഇവിടെ വന്നപ്പോ ആ ഒരു വൈബ് അതുപോലെ ഉണ്ട്. പിന്നെ നമ്മുടെ പ്രൊഡ്യൂസറെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ എല്ലാ ആക്ടിവിറ്റിക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ്. വളരെ എന്താ പറഞ്ഞ, വളരെ ഫ്രീ മൈൻഡഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററും. അതുപോലെ സ്ക്രിപ്റ്റ് റൈറ്ററെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറഞ്ഞ, നമുക്ക് എന്ത് സംശയമുണ്ടെങ്കിലും കഥാപാത്രത്തിനെ കുറിച്ചിട്ടാണെങ്കിലും, അതുപോലെ ഓരോ കഥാപാത്രങ്ങൾക്കും, ഇപ്പൊ എന്റെ അവിനാഷിനെ കുറിച്ച് ഞാൻ നിരന്തരം ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഷൂട്ടില്ലാത്ത സമയത്ത് ഇവിടെ പുള്ളി ഇരുന്ന് എഴുതുന്ന സമയത്ത് ഞാൻ അടുത്ത് ചെന്നിരുന്ന് ചോദിക്കും, എന്താണ് ഇത്, അവിനാഷ് ഇനി എങ്ങനെ പോകുന്നത്, അല്ലെങ്കിൽ ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കും. ഞാൻ ഡയറക്ടറോടും ചോദിക്കും. പിന്നെ ശ്രീജി സാറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, നമുക്ക് ആരും പറയേണ്ട, വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടർ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓരോ ഷോട്ട്സും, അദ്ദേഹത്തിന് നല്ലൊരു ക്രാഫ്റ്റ് മാൻ ആണ് ശ്രീജി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പൊ അത്രയും നമുക്ക് വളരെ കംഫർട്ട് ആയിട്ടുള്ള ഒരു സെറ്റാണ്. ഗുണയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഗുണയാണ് ക്യാമറ ചെയ്യുന്നത്. ഗുണയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഫ്രെയിംസ് വളരെ ബ്യൂട്ടിയോടുകൂടി കാണിക്കുന്ന ക്യാമറമാൻ. നല്ല ലൈറ്റിംഗ് ആണ് ഞങ്ങൾക്ക് തരുന്നത്. ഞങ്ങൾ കണ്ടോ, ഇപ്പൊ ഞാൻ ഒരു ചെറിയൊരു ലൈറ്റിന്റെ ചുവട്ടിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിനേക്കാളും നമ്മുടെ സീരിയലിൽ നമ്മളെയൊക്കെ കുറച്ചും കൂടെ ഭംഗിയുള്ളതൊക്കെ ആയിട്ട് കാണിക്കുന്നത് ഗുണയുടെ കഴിവാണ്. പിന്നെ മേക്കപ്പ് ചെയ്യുന്നത് രതീഷാണ്. മേക്കപ്പ് ചെയ്യുന്നത്
ബിജു വെൺപകലാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. ബിജുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിജുവിനാണ് നമ്മുടെ ഈ ലൊക്കേഷൻ എല്ലാം കണ്ടെത്തുന്നതും. അപ്പം വളരെ ഫ്രഷ്നെസ് ഉള്ള ലൊക്കേഷനാണ്. സാധാരണ സീരിയലിൽ നിന്ന് സ്ഥിരം കണ്ടുവരുന്ന ലൊക്കേഷനിൽ നിന്ന് വളരെ വേറിട്ട ലൊക്കേഷൻസ് ആണ്. അതിപ്പം ശ്രേയയുടെ വീടാണെങ്കിലും അവിനാഷിന്റെ വീടാണെങ്കിലും അതുപോലെ മറ്റു ലൊക്കേഷനാണെങ്കിലും അപ്പൊ അതൊക്കെ വളരെ നല്ല ലൊക്കേഷൻ കണ്ടെത്തി അതുപോലെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്ന ഒരു നല്ലൊരു പ്രൊഡക്ഷൻ കൺട്രോളറാണ് ബിജു ചേട്ടൻ. കുറെ കമന്റ്സ് ഇതിനിടയ്ക്ക് പോയി. എന്റെ ഒന്ന് സ്ക്രോൾ ചെയ്യട്ടെ. കുറെ കമന്റ്സ് പോയി. ഒരാൾ എനിക്ക് ലവ് യു പറഞ്ഞിട്ടു, ലവ് യു ടു. ഒരു ഹായ് തരാമോ ചോദിച്ചു. അയ്യോ ആരാ പറഞ്ഞേ. കിരൺ പറഞ്ഞു ഒരു ലോഡ് ഹായ്, ഒരു ലോഡ് ഹായ്. എല്ലാം പോയോ? ആനന്ദ് പറഞ്ഞു ഇതിലല്ലേ ആ ഓടി നടന്നുള്ള ഇടി ലേഡി പോലീസ്. വരുവേണ്ട സ്വന്ന സ്വന്ന പാടി വരുവേൻ എന്ന എണ്ണ കാല മാതിരി ഏഴിലകൾക്ക് അവൻ ദൈവണ്ടാ ഉള്ള ഉങ്കല മാതിരി എതിരികൾക്ക് അവൻ യമൻ ഡാ യമൻ. ഓക്കെ ഓക്കെ, നല്ല സിംഗത്തിലായ സംഭവ. നല്ല താടിയാണ് അവിനാഷ് ബ്രോ, സൂരജ് പറഞ്ഞു. താങ്ക് യു. സംഗീത കുറേ ഫ്ലവറും ഹാർട്ടൊക്കെ അയച്ചു. താങ്ക് യു അനന്തു. ഞാൻ മിനി പറയുന്നു സീരിയൽ തുടങ്ങി കിട്ടുമോ, നല്ല കഥയുള്ള സീരിയലാണ്. താങ്ക് യു മിനി. സബിതയും വീണ്ടും ദൈവം കുറെ ഹാർട്ടൊക്കെ അയക്കുന്നുണ്ട്. ആ ഈ ഹായും ഇതൊക്കെ അയക്കുന്നതിനേക്കാളും നല്ലത് തുവൽ സ്പർശം കണ്ടിട്ടുള്ള പ്രേക്ഷകർക്ക് സിജി ചെറിയാൻ. ഹായ് സിജി ചേട്ടാ. സിജി ചേട്ടാ നമ്മുടെ ഇതിനകത്ത് ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. നിതിൻ ചോദിക്കുന്നു ഓൺ വോയിസ് ആണോ സീരിയൽ. ഞാൻ ഇതിനു മുന്നേ ചെയ്ത സീരിയലെല്ലാം ഓൺ വോയിസ് ആണ്. അപ്പൊ ഈ സീരിയലിൽ ഞാൻ ഓൺ വോയിസ് അല്ല, ഇതിൽ ശങ്കർ ആണ് ഡബ് ചെയ്യുന്നത്. അപ്പോ എവിടെയാണ് അടുത്ത്? കിരൺ ഹായ്. എവിടെയാ ഇപ്പോൾ? ചോദിക്കുന്നു. ഞാൻ വർക്കലയാണ്. സ്മിത ഹായ് ദീപ്സ് ഹവായു. ഞാൻ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടു. ഗുഡ്. ഞാൻ കട്ടായത്തിലുണ്ട്. ഓക്കെ സ്മിത ഹായ്. ഐ എം ഗുഡ് സ്മിത, ഹവ് യു. കട്ടായത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലബ് ഹൗസിലുള്ള ഇതാണ് കട്ടായം എന്ന് പറഞ്ഞാൽ. ഓക്കെ ഹായ്. ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കായി തുടങ്ങി. സബിത പറയുന്നു സീരിയൽ തുടങ്ങി കേട്ടോ എന്ന്. ഓക്കെ, അപ്പൊ എല്ലാവരും സീരിയൽ കാണാൻ പോകണം. 52 ആൾക്കാർ വാച്ചിങ്ങും കമന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. മോനിഷ ഹായ്. 8:30 ആയി, നമ്മുടെ സീരിയൽ തുടങ്ങി. ആക്ച്വലി വൺ വേർഡ് അബൌട്ട് ടീം. മിഥുൻ ചോദ്യം വൺ അബൌട്ട് ടീം ആസ്ക് ദേ ആർ ഡൂയിങ് നൈസ് വർക്ക്. ഓക്കെ താങ്ക് യു. താങ്ക് യു മിഥുൻ. നമ്മുടെ ടീമിനെ കുറിച്ചൊരു വൺ വേർഡ് പറയുന്നത് ദേ ആർ ഡൂയിങ് നൈസ് വർക്ക്. താങ്ക് യു. സീരിയൽ തുടങ്ങി കേട്ടോ സബിത. ഓക്കെ, എനിക്ക് ഒരു മണിക്കൂറാണ് നിങ്ങളുമായിട്ട് ഡിന്നർ ടോക്കിന് അലവ് ചെയ്തിരിക്കുന്നത്. ഒരു മണിക്കൂർ നിങ്ങളോട് സംസാരിക്കാനും തുകൽ സ്പർശത്തിന്റെ വിശേഷങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദൈവം ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു മണിക്കൂർ എന്തായാലും ഞാൻ ഇതിനകത്തിരിക്കണം. പൂജ അജിത്, ദീപ് ബ്രോയും അജുക്കയും കൂടെ ഒരു ലൈവ് വന്നൂടെ? പൂജ തീർച്ചയായിട്ടും ഞാനും അജുവും കൂടെ ചേർന്നിട്ട് ഒരു ലൈവ് വരാം. ആര്യ ഹായ് തരുമോ ചേട്ടാ? ആര്യ ഹായ്. ദിനു 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 ഹായ്. മോനിഷ സീരിയലിനെ കുറിച്ച് എന്തെങ്കിൽ മനസ്സിലായില്ല അതെന്താണെന്ന്. മിഥുൻ എം നായർ വൺ വേർഡ്, അത് ഞാൻ വായിച്ചല്ലോ. വൺ വേർഡ് സുന്ദരനാണ് അഭിജിത്ത്. താങ്ക് യു അഭിജിത്ത്. സുന്ദരാവാൻ കഷ്ടപ്പെടുകയാണ് അഭിജിത്ത്. മിഥുൻ എം നായർ ദേ ആർ ഡൂയിങ് നൈസ് വർക്ക്. മിഥുൻ താങ്ക് യു സോ മച്ച്. അരുൺ ഹലോ. അരുൺ ഹലോ. ഗിരിജ സദാശിവൻ ഹായ്. അരുൺ പോപ്സ് ഒരു ഹലോ പറയൂ പ്ലീസ്. അരുൺ ഹലോ. എല്ലാവരും തുവൽ സ്പർശം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ടെലികാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 8:30 മൺഡേ ടു സാറ്റർഡേ. അത് മാത്രമല്ല, ഇതുവരെയും തുവൽ സ്പർശം കാണാത്ത പ്രേക്ഷകർ അല്ലെങ്കിൽ ഇന്നോ ഇന്നലെ കണ്ടിട്ട് കഥയെക്കുറിച്ച് കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നാളെ 2:30 ഇതുവരെയുള്ള കഥകൾ കോർത്തിണക്കിക്കൊണ്ട് നിങ്ങൾക്ക് കഥ ഒരിക്കൽ കൂടെ പറയുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും 2:30 തുവൽ സ്പർശം കാണാൻ ശ്രമിക്കുക. സാബു പറയുന്നു വില്ലനായാലും നായകനായാലും കുഴപ്പമില്ല, രണ്ടും സീരിയലിന് അനിവാര്യമാണ്. അതെ 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 സാബു. മോനിഷ സീരിയൽ അടിപൊളിയാണ്. മോനിഷ താങ്ക് യു. ചിഞ്ചു അബ്രഹാം ഹായ് ചേട്ടാ. ചിഞ്ചു ഹായ്.
എനിക്ക് മെസ്സേജ് റീഡ് ആവാത്തതാണോ സ്ക്രോ ഇങ്ങനെ പോവാത്തതാണോ എന്ന് എനിക്കറിയില്ല. അരുൺ താങ്ക് യു, അരുൺ താങ്ക് യു പറഞ്ഞു. യോ വെൽക്കം അരുൺ. ആലി പ്രസാദ് പ്രമോദ് പറയുന്നു, എല്ലാവരും മികവുറ്റ കഥാപാത്രങ്ങൾ തന്നെ. തീർച്ചയായും മാനി, താങ്ക് യു സോ മച്ച്. എല്ലാ എല്ലാ കഥാപാത്രങ്ങളും, ശ്രേയയുടെ കഥാപാത്രം ചെയ്യുന്ന അവന്തികയാണെങ്കിലും തുമ്പിയുടെ കഥാപാത്രം ചെയ്യുന്ന സാന്ദ്രയാണെങ്കിലും അരുണിന്റെ കഥാപാത്രം ചെയ്യുന്ന ജുക്ഷയാണെങ്കിലും സഹദേവന്റെ കഥാപാത്രം ചെയ്യുന്ന സഹദേവന്റെ കഥാപാത്രം, സുകുമാരന്റെ കഥാപാത്രം, കരുണാകരൻ കഥാപാത്രം, സൗദാമിനി, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ, അർച്ചന ചേച്ചി, പ്രഭച്ചേട്ടൻ, ആനന്ദേട്ടൻ, പിന്നെ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ, കാർത്തിക ചേച്ചി, ലക്ഷ്മി ചേച്ചി, എല്ലാവരും വളരെ വേരിയേഷൻസ് ഉള്ള കഥാപാത്രങ്ങളാണ്. വിപിൻ വിജയ് ഹായ് പറയാമോ? വിപിൻ ഹായ്. അരുൺ പോപ്പ് സീരിയൽ ആക്ടിംഗ് സൂപ്പർ ബ്രോ, താങ്ക് യു അരുൺ. ആനന്ദേട്ടന്റെ കഥാപാത്രം എല്ലാവർക്കും ഇതിനോടകം തന്നെ മനസ്സിലായണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം ആനന്ദേട്ടന്റെ സ്ഥലത്ത് എങ്ങനെയെങ്കിലും ആനന്ദേട്ടന്റെ പൈസ മൊത്തം അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന ഒരു ശ്രമമാണ് അവിനാഷ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്മിത അരുൺ, തുവൽ സ്പർശൻ, ഗുഡ് സീരിയൽ വിത്ത് എ നൈസ് സ്റ്റോറി, ഗുഡ് ആക്ടിംഗ്. സ്മിത, താങ്ക് യു സോ മച്ച്. സ്മിത. രാജി ജീവിഷ് ഹായ്, ഗുഡ് ഈവനിങ്. രാജി ഹായ്. രാഹുൽ ഹായ്, സുഖമാണോ രാഹുൽ? സുഖമായിട്ടിരിക്കുന്നു രാഹുൽ. രാഹുലിന് സുഖമാണോ? ഐഷ ഫാത്തിമ ഹായ്, ഐഷ ഹായ്. ചിഞ്ചു അബ്രഹാം, ചേട്ടാ എന്റെ അനിയത്തി മഞ്ജു ഒരു ഹായ് പറയാമോ? ചിഞ്ചുവിന്റെ അനിയത്തി മഞ്ജുവിന് ബിഗ് ഹായ്. തുപസ്പർശത്തിനെ കുറിച്ച് ആർക്കും ഒന്നും ചോദിക്കാനില്ലേ? തുപസ്പർശത്തിന് മറ്റൊരു കാര്യം പറയേണ്ടത്, ഞാൻ ഇന്നലെയാണ് എന്റെ എൻട്രി, ഇന്നലെയാണ് എന്റെ എൻട്രി തുപസ്പർശത്തിൽ വന്നത്. അപ്പോൾ എൻട്രി വന്നതിന് ശേഷം രാത്രി ഷൂട്ടൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയതിനു ശേഷം നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആൾക്കാർ അവരുടെ സ്റ്റേറ്റസിലും എന്താ പറയുക, അതുപോലെ തന്നെ കുറേയധികം പാട്ടൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടിരിക്കുന്നു. അപ്പൊ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ അങ്ങനെ ഒരു വെൽക്കമിങ് തീർച്ചയായിട്ടും ഒരു കലാകാരന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഐ എം റിയലി താങ്ക്ഫുൾ. അപ്പൊ അത് വളരെ സന്തോഷമായി. കാരണം ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം കുറേയധികം എപ്പിസോഡ് പോകുമ്പോഴായിരിക്കും സാധാരണ, കാരണം നിങ്ങൾ അത് ഓരോന്നും ചെയ്യുമ്പോൾ നിങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ വിലപ്പെട്ട സമയത്ത് നിന്ന് കുറച്ച് സമയം, നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹം, അതൊക്കെ കാണുമ്പോൾ ഒരു കലാകാരൻ എന്ന രീതിയിൽ വളരെ സന്തോഷം. എസ്പെഷ്യലി ഞങ്ങളൊക്കെ ബഡ്ഡിങ് ആർട്ടിസ്റ്റുകളാണ്. അപ്പം അപ്പം ഞങ്ങൾക്കൊക്കെ അത് വളരെ വലിയൊരു പ്രചോദനമാണ് നിങ്ങൾ തരുന്നത്. ശ്രീലക്ഷ്മി സുരേഷ് ഹായ്. ആയിഷ ഫാത്തിമ ചോദിക്കുന്നു, എന്നെ ഫ്രണ്ടാക്കോ, ഫ്രണ്ടാക്കുമെന്ന്. ഓക്കെ, ആയിഷ എപ്പോഴും ഫ്രണ്ടാക്കി. ഇതിലിപ്പോൾ നമ്മൾ സംസാരിച്ചിരിക്കുന്ന എല്ലാം നിങ്ങളുള്ള എല്ലാവരും സുഹൃത്തുക്കളായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ശ്രീലക്ഷ്മി സുരേഷ് ഹലോ. ലിജ മഞ്ജുനാഥ്, ലിജി മോൾ ഹായ്. രാജി ജിവിഷ്, സുഖമാണോ? ആക്ടിംഗ് സൂപ്പർ. രാജി സുഖമായിട്ടിരിക്കുന്നു, താങ്ക് യു സോ മച്ച്. 8:38 ഇനി ഞാൻ കുറച്ച് സമയം കൂടെ ഈ ലൈവിൽ ഉണ്ടാകും. ലിജ വീണ്ടും പറയുന്നു ഹലോ. ഹലോ തുവൽ സ്പർശ്, എല്ലാവരും സീരിയൽ കാണാൻ പോയോ? സീരിയൽ കാണുകയാണ് എല്ലാവരും ഇന്ന്. ഇന്ന് ശരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ അവിനാഷിന്റെ കുറച്ച് കാര്യങ്ങളും കൂടെ മനസ്സിലാവും. കാരണം അവിനാഷിന്റെ ചൈൽഡ്ഹുഡും കൂടെ ഇന്ന് കാണിക്കുന്നുണ്ട് ഫ്ലാഷ് ബാക്കിൽ. അപ്പം അവിനാഷിന്റെ സ്വഭാവത്തിൽ ഇവൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, ഇവൻ എന്തൊക്കെയാണ് ഇവന്റെ ഒരു പ്ലാൻ എങ്ങനെയാണെന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. നിഷ ഹായ്. തുവൽസ്പർശം കാണാൻ ഇപ്പൊ ലൈവിൽ നിന്ന് മാറി കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പോയി തുവൽസ്പർശം കാണാൻ കേട്ടോ. ആഷ്ലി വർഗീസ്, മൈൻഡ് ചേട്ട, മൈൻഡ് ആഷ്ലി ഹായ്, മൈൻഡ് ചെയ്തിരിക്കുന്നു ഞാൻ. അക്ഷയ് ഹലോ, അക്ഷയ് ഹലോ. ഓരോ ദിവസത്തെ എപ്പിസോഡും വളരെ നിങ്ങളെയൊക്കെ എക്സൈറ്റ് ചെയ്യുന്നത്, നല്ല കഥയുമാണ് പറയുന്നത്. ആയിഷ ഫാത്തിമ എന്താ പേര്? ദീപൻ എന്നാണ് പേര്, ദീപൻ മുരളി. ചിഞ്ചു അബ്രഹാം ചോദിക്കുന്ന ഷൂട്ടിംഗ് എവിടെയാണ്? ചിഞ്ചു ഷൂട്ടിംഗ് വർക്കലയാണ്.
അരുൺ ബ്രോ സുഖമാണോ? ബ്രോ സുഖമായിട്ടിരിക്കുന്നു. അരുൺ, അരുണിന് സുഖമാണോ? കമന്റ്സിന്റെ ഫ്ലോ കുറഞ്ഞു തുടങ്ങി തോന്നുന്നു. അതാണോ എനിക്ക് ഇവിടെ സ്റ്റക്ക് ആവുന്നതാണോ എന്ന് എനിക്കറിയില്ല. ആൻസി പ്രദീപ്, ഹായ് ചേട്ടാ, സീരിയൽ സൂപ്പർ. താങ്ക് യു ആൻസി. ദിവ്യ കൃഷ്ണൻ, ഹായ്. ലിജോ ചേട്ടാ, വേറെ ആരുമില്ലേ? ഇപ്പോ ആരുമില്ല. സാന്ദ്ര, ജുഷ, അവന്തിക എല്ലാവരും ഷൂട്ടിലാണ്. ഇന്ന് എനിക്ക് ഷൂട്ടില്ലായിരുന്നു. ദിവ്യകൃഷ്ണൻ ഒറ്റയ്ക്കാണോ? ഞാനിപ്പോ ഒറ്റയ്ക്കാണ്. ആഷ്ലി വർഗീസ്, ചേട്ടൻ സീരിയൽ കാണുന്നില്ലേന്ന്. ഞാനിപ്പോ സീരിയലുണ്ട്, ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്? അപ്പൊ ഇന്ന് ഡിന്നർ ടോക്കിൽ ഞാനല്ലേ നിങ്ങളോട് സംസാരിക്കുന്നത്, അപ്പൊ അതുകൊണ്ട് എനിക്കിന്ന് സീരിയൽ കാണാൻ പറ്റത്തില്ല. ഗിരീഷ് എം കെ, എം കെ ജി ഹായ്. സുശീല ഗോപി, ഹായ്, സീരിയൽ സൂപ്പർ, താങ്ക് യു. ആർക്കും നമ്മുടെ സീരിയൽ കഥാപാത്രങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ തുവൽ സ്പർശത്തെ കുറിച്ചോ സംസാരിക്കാനില്ല ആർക്കും. അനി പ്രമോദ്, എന്തായാലും സീരിയൽ കണ്ടുകൊണ്ട് അതിലെ കഥാപാത്രത്തോട് സംസാരിക്കുന്നത് ആദ്യത്തെ അനുഭവം. ഒത്തിരി സന്തോഷം അനി. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദ കൈൻഡ് വേർഡ്സ്. മോളി കുര്യാക്കോസ്, ഹായ് ദീപു, സുഖമാണോ? മോളി സുഖമായിട്ടിരിക്കുന്നു. മോളി കുര്യാക്കോസ്, മോളി ആന്റിക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആയിഷ ഫാത്തിമ, ഞാനും ഒരു ആക്ടറാണ്. ഓ റിയലി നൈസ്. ആഷ്ലി വർഗീസ്, ഹായ്. കുറച്ച് സമയം കൂടെ നിങ്ങളുടെ ഡിന്നർ ടോക്കിൽ ഞാൻ സംസാരിച്ചിട്ട് നമുക്ക് പിരിയാം. രമേശ് എസ് മിഞ്ഞുള്ള, ഹായ് ചേട്ടാ, ഹായ്. ലിജോ, ഇനി എന്ന അടുത്ത ലൈവിൽ എല്ലാവരും, ഇനി എന്ന അടുത്ത ലൈവിൽ എല്ലാവരുമായിട്ടൊരു സൂം ലൈവ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് എപ്പോഴാണെന്ന് എനിക്കിപ്പോ സത്യമായിട്ട് അറിയില്ല. മഞ്ജു അബ്രഹാം പറയുന്നു, ദീപൻ ചേട്ടാ തൂവൽ സ്പർശം പുളി. താങ്ക് യു മഞ്ജു. ഗിരീഷ് എം കെ, സീരിയൽ കാണുന്നു, സൂപ്പർ, സിനിമ പോലെ. ഒരുപാട് നല്ല കമന്റ്സ് വന്നതിൽ മെജോറിറ്റി കമന്റ്സ് പറയുന്ന ഈ വേർഡിങ്സ് ഇതാണ്. പല ആൾക്കാരും കണ്ടിട്ട് പറയുന്നത് സിനിമ പോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. അപ്പം അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം. കാരണം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, എഫേർട്ട് എടുക്കുന്ന ഞങ്ങളെപ്പോലുള്ള എല്ലാ ഞങ്ങളുടെ ടീമിനും എന്താ പറയുക, വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് തരുന്നത്. മെജോറിറ്റി കമന്റ്സിലും ഇങ്ങനെ ഒരു വേർഡിങ്സ് ആയിരുന്നു, സിനിമ പോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. രമേഷ് എസ് കുഞ്ചുപിള്ള, സീരിയൽ ഇഷ്ടപ്പെട്ടു. ശരിക്കും അത് തന്നെയായിരുന്നു ഞങ്ങൾക്ക്, ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിലും ഡയറക്ടർ എല്ലാവരുടെയും കൺസേൺ അതായിരുന്നു. കാരണം ഇതെങ്ങനെയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നതെന്ന്. പക്ഷെ അത് നിങ്ങൾ ഇങ്ങനെ ഓരോ കമന്റ്സിലൂടെ പറയുമ്പോഴും വളരെ സന്തോഷം. മോളി ആന്റി പറയുന്നു, സീരിയൽ സൂപ്പർ ആണ് കേട്ടോ. താങ്ക് യു മോളി ആന്റിയും. സോറി. മാലതി മാള, ഹായ് ദീപൻ, ഹായ്. ആയിഷ ഫാത്തി പറയുന്നു, സിനിമ ആൽബം ചെയ്യുന്നു. ഗുഡ് ഗുഡ്, ഓൾ ദ ബെസ്റ്റ് ആയിഷ. സുജിത, ഹായ്. സുജിത, ഹായ്. സുജിത ചോദിക്കുന്നു സുഖമാണോ എന്ന്. സുഖം സുജിത, സുജിതയ്ക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആൻസി പ്രദീപ് ചോദിക്കുന്നു, വേറെ സീരിയൽ ചെയ്യുന്നുണ്ടോ എന്ന്. ഇപ്പം കറന്റ്ലി ഞാൻ ഈ ഒരു പ്രോജക്റ്റ് മാത്രമേ അസോസിയേറ്റ് ചെയ്യുന്നുള്ളൂ, വേറെ പ്രോജക്റ്റ് ഇപ്പൊ ചെയ്യുന്നില്ല. അഞ്ജുഷ പ്രജോഷ്, ഹായ്, നല്ല സ്റ്റോറി, താങ്ക് യു. അനുജുഷ, അഞ്ജുഷ സോറി. മഞ്ജു അബ്രഹാം, ചേട്ടാ താങ്ക്സ്, കമന്റ് ഒക്കെ വായിച്ച് നന്ദി, നന്ദി, ഒത്തിരി താങ്ക്സ്. ഓക്കെ, താങ്ക് യു സ്മിത. ദേ നിൽക്കുന്നു നിയർ ചുള്ളിക്കാടൻ സാറിന്റെ അടുത്ത്, ഓറഞ്ച് ടീഷർട്ട് വില്ലൻ. ഓ ഓക്കെ ഓക്കെ, കാണു കാണു കാണു, കണ്ടിട്ട് ഈ ലൈവിൽ തന്നെ കമന്റ് പറയൂ എങ്ങനെയുണ്ടെന്ന്. രമേഷ് എസ് കുഞ്ചുപിള്ള, കാസ്റ്റ് കുറച്ച്, കാസ്റ്റിനെ കുറിച്ച് പറയാമോ? കാസ്റ്റ് നമ്മുടെ ഐ പി എസ് കഥാപാത്രം ചെയ്യുന്നത് അവന്തിക, ശ്രേയ കഥാപാത്രം ചെയ്യുന്നത്. എന്താ പറയുക, ശ്രേയ അവന്തികയെ കുറിച്ച് പറയുകയാണെങ്കിലും വളരെ എന്താ പറഞ്ഞ, വളരെ മനസ്സിലാക്കി ഓരോ കഥാപാത്രത്തിന്റെ ഇമോഷൻസും, അതുപോലെ തന്നെ ഒരു ഐ പി എസ് റോളായതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് വളരെയധികം എന്താ പറഞ്ഞത്, ഒരു ഒരു പ്ലാനോടുകൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് അവന്തിക. സാന്ദ്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സാന്ദ്രയോട് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പം സാന്ദ്രയോട് ഭയങ്കര ചേഞ്ചാണ് സാന്ദ്ര കാണാൻ പറ്റുന്നത്. അതിന് ഞാൻ ഞാൻ എപ്പോഴും പറയും എനിക്ക് സാന്ദ്രയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു അനിയത്തിക്കുട്ടി പോലെയാണ്. അപ്പം അപ്പം സാന്ദ്രയുടെ കഥാപാത്രം ഭയങ്കര ബബ്ലി, ഭയങ്കര നോട്ടി, നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നതാണ്. ഇങ്ങനെ ചാടിച്ചാടി നടന്ന് അതുപോലെ തന്നെ എന്താ പറഞ്ഞ ഒരു ലാറ ക്രാഫ്റ്റ് പോലത്തെ ഒരു കഥാപാത്രം ഇങ്ങനെ ചാടിച്ചാടിയൊക്കെ പോകും. അപ്പം വളരെ നല്ല കഥാപാത്രമാണ് സാന്ദ്ര. അജൂക്ഷയുടെ അതുപോലെ ഞാൻ പറഞ്ഞു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള നല്ല നല്ല ഒരു കഥാപാത്രമാണ് അജൂക്ഷയുടെയും. ഡോക്ടർ തുമ്പിയെ സ്നേഹിക്കുന്ന ഡോക്ടറാണ്. അപ്പോൾ വേറെ എന്താ പ്രഭചേട്ടൻ കഥാപാത്രം, പ്രഭചേട്ടനും വളരെ ആസ്വദിച്ച പ്രഭചേട്ടൻ കഥാപാത്രത്തിന് ചെയ്യുന്നത്. പ്രഭചേട്ടൻ ഞാനായിട്ട് ഒരുപാട് കോമ്പിനേഷൻ ഉണ്ട്. അപ്പം ഇവിടെ വന്നതിന് പ്രഭചേട്ടൻ നേരത്തെ വളരെയധികം അറിയാം കമ്പനി ഉണ്ടെങ്കിലും അപ്പം ഇവിടെ വന്നതിന് ശേഷം എനിക്ക് നല്ലൊരു കമ്പനിയുണ്ട്. പ്രഭചേട്ടൻ പ്രഭചേട്ടൻ ആനന്ദേട്ടൻ അപ്പം സാന്ദ്ര. അപ്പോൾ പ്രഭചേട്ടൻ ഞാനുമായിട്ട് ഇവിടെ ഫ്രീ ടൈം ഷൂട്ടില്ലെങ്കിലൊക്കെ ഒരുപാട് ഇന്ന് സംസാരിക്കും, ഒരുപാട് തമാശകൾ പറയും. അപ്പം നിങ്ങൾ കണ്ടു എന്നറിയില്ല, ഞാനും പ്രഭചേട്ടനും സാന്ദ്രയും കൂടെ ചേർന്നിട്ട് ഒരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു. കുടുക്കിലെ സോങ് ഡാൻസ് വിളിച്ച് ഞങ്ങളിങ്ങനെ ഇവിടെ ഇരുന്നപ്പം പൊക്കി എടുത്തുകൊണ്ടുപോയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു വൈബ് നമുക്ക് സീനിൽ നിൽക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻസ് ചെയ്യുന്നത് പ്രഭചേട്ടനായിട്ടാണ്. ഞങ്ങളുടെ ഈ പ്ലാനും അതുപോലെ ഈ പറഞ്ഞ ട്വിസ്റ്റും ടേൺസും ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രഭചേട്ടനാണ് കോമ്പിനേഷൻ വരുന്നത്. അപ്പം ഞങ്ങളുടെ ആ ഒരു ഇവിടുത്തെ വൈബ് തീർച്ചയായിട്ടും ഞങ്ങളുടെ സീനിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് വിശ്വസിക്കുന്നു. അതുപോലെ ആനന്ദേട്ടൻ, ആനന്ദേട്ടന്റെ കഥാപാത്രം എന്താ പറഞ്ഞ ഇതിനകത്ത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ എന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ മുന്നിലെ കൂടെ കണക്കെഴുതുകയും ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. അച്ഛന്റെ ഒരു വാർദ്ധക്യാവസ്ഥ വന്ന സമയത്ത് മകൻ അവിനാഷാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, ഓഫീസ് കാര്യങ്ങളെല്ലാം. പക്ഷെ അവിനാഷിന് ഈ തല്ലിപ്പൊളിത്തരം കുറച്ച് തരികട പരിപാടികളുണ്ട്, അവിടെ നിന്ന് എങ്ങനെ കാശ് പൊട്ടിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ശ്രേയ കല്യാണം കഴിച്ച് എങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കാം, ഇങ്ങനെയുള്ള ചിന്തകളാണ്. പിന്നെ ആരെയും ഒരു വകവയ്ക്കാത്ത ഒരു ക്യാരക്ടറാണ്. ആകെ ഇച്ചിരിയെങ്കിലും ഒരു കാര്യങ്ങൾ പൈസ കിട്ടുമോ എന്ന് പേടിച്ചിട്ട് ആകെ റെസ്പെക്റ്റോടുകൂടി നിൽക്കുന്നത് ഈ ആനന്ദേട്ട കഥാപാത്രത്തിന് മുന്നിലാണ്. ബാക്കി വീട്ടിൽ അമ്മയാണെങ്കിൽ വേറെ രീതിയിലൊരു ബ്ലാക്ക് മെയിലിങ്ങും കാര്യങ്ങൾ അത് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ ഫ്ലാഷ് ബാക്കിൽ കുട്ടിക്കാലത്തും കാണിക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടിക്കാലം ചെയ്തിരിക്കുന്ന കുട്ടി മനോഹരമായിട്ട് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ചേട്ട അഭിനയം പൊള്ളിയാണ് മഞ്ജു ഇവിടെ പറയുന്നത്. മഞ്ജു താങ്ക് യു. ഇൻസ്റ്റാ ഐ ഡി ലിജോ ചോദിക്കുന്നു, ഇൻസ്റ്റാ ഐ ഡി ആക്ടർ ദീപൻ എന്നാണ് ഇട്ടിരിക്കുന്നത്. ഇൻസ്റ്റാ ഐ ഡി ശ്യാം കൊല്ലം, ഹായ്. ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട് അമ്മയായിട്ട് അർച്ചന ചേച്ചി എന്ന കഥാപാത്രം അമ്മയായിട്ടുള്ള കോമ്പിനേഷനിൽ അവിനാഷ് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതായത് ശ്രേയെ കല്യാണം കഴിക്കാൻ വേണ്ടി അമ്മ ജയിലിലേക്ക് പോകേണ്ടി വന്നാലും അതിനും ഞാൻ മടിക്കില്ല അമ്മ എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ആക്ച്വലി അതാണ് അവിനാഷ്. അവിനാഷിന്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് അവൻ ആരെയും കൂർസലുമില്ല, മൈൻഡ് ചെയ്യാത്തൊരു കഥാപാത്രമാണ്. പിന്നെ ഐ പി എസ് ഓഫീസറോട് സംസാരിച്ചപ്പം ശ്രേയോട് സംസാരിച്ച ഇന്നലത്തെ ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ അച്ഛനെ അവരെ വിളിച്ച് സംസാരിച്ച ഒരു കഥാപാത്രം. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഭയങ്കര ഫ്ലക്ച്വേഷൻ ഉള്ള ഒരു കഥാപാത്രമാണ്. ഭയങ്കര എനിക്ക് വേഴ്സറ്റാലിറ്റി കാണിക്കാൻ പറ്റുന്നത്. അപ്പം ഞാനും വളരെ ആസ്വദിച്ചിട്ടാണ് അവിനാഷ് എന്ന കഥാപാത്രത്തിന് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. രമേശ് എസ് കുഞ്ഞുപിള്ള ചോദിക്കുന്നു, കൂടെവിടെ സീരിയൽ ഋഷി സാറിനെ കുറിച്ച് എന്താ പറയണ്ടേ? ഋഷി നമ്മുടെ ബിപിൻ ചെയ്യുന്ന കഥാപാത്രം. ബിപിനെ ഞാൻ ഒരുമിച്ച് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. ബിപിൻ ഹീസ് എ നൈസ് ഫ്രണ്ട് ഓഫ് മൈൻ. അപ്പോ എന്താ പറയണ്ട ഋഷി അവനെ കുറിച്ച്? ഹീസ് എ നൈസ് ബഡി, അത്രേ ഉള്ളൂ. ആഷ്ലി വർഗീസ് ഞാനും അഭിനയിച്ചിട്ടുണ്ടെന്ന്. ആഷ്ലി എന്തായാലും മനസ്സിലായില്ല, ഞാനും അഭിനയിച്ചിട്ടുണ്ടെന്നോ? എവിടെയാ ആഷ്ലി വർഗീസ്? ടിക്ടോക്കിൽ. ഓക്കെ. മഞ്ജു അബ്രഹാം, ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചേക്ക് റിപ്ലൈ തരുമോ? ഞാൻ എനിക്ക് എന്റെ ഇൻസ്റ്റാ ഫാമിലിയിൽ കിട്ടുന്ന മെസ്സേജ് പറ്റുന്നതിനൊക്കെ മെസ്സേജ് ഞാൻ ചെയ്യാറുണ്ട്. സമയം കിട്ടുന്നതിന് എല്ലാത്തിനും ചെയ്യാറുണ്ട് മെസ്സേജ്. ഒരുവിധം എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ വരുന്ന മെസ്സേജിന് കഴിയുന്നതിലും ഞാൻ റിപ്ലൈ കൊടുക്കാൻ, ഫ്രീ ടൈം ഉള്ളപ്പോഴോ അല്ലെങ്കിൽ കാണുമ്പോഴോ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. 8:49 ഇനി കുറച്ച് സമയം കൂടെ ഞാൻ ഇതിനകത്ത് ഉണ്ടാവും. ചേട്ടന്റെ പ്ലേസ് എവിടെ? ചിഞ്ചി ചോദിക്കുന്നു. ട്രിവാൻഡ്രത്താണ് എന്റെ സ്ഥലം. വീണ്ടും ചോദിക്കുന്നു, ഇൻസ്റ്റയിൽ മെസ്സേജ് റിപ്ലൈ തരുമോ? ടോപ്പിക്കിലൂടെ നമ്മൾ ചേഞ്ച് ആയി പോയെന്ന് തോന്നുന്നു. ഡിന്നർ ടോക്കിൽ ഇന്നത്തെ ടോപ്പിക് തൂവൽ സ്പർശം. ഞാനും കുറെ നാളിന് ശേഷം, അതായത് 1.5 വർഷമായി ഞാൻ ഒരു പുതിയ നല്ലൊരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട്,
അത് മാത്രമല്ല ഏഷ്യനെറ്റിലെ ഒരു സീരിയൽ ഞാൻ കുറെ ബ്രേക്കിന് ശേഷമാണ് വരുന്നത്. മുന്നേ സ്ത്രീധനം ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനുശേഷം ചിന്താവിഷ്ടയ സീത, അതിനുശേഷം വളരെ ലോങ് ബ്രേക്കിന് ശേഷമാണ് ഞാൻ വീണ്ടും ഏഷ്യനെറ്റ് ഫാമിലിയിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം അതിന് ഏഷ്യനെറ്റിലുള്ള എല്ലാ മെമ്പേഴ്സിനും വളരെയധികം നന്ദി പറയുന്നു. അപ്പോൾ ഏകദേശം ഇത്രയും സമയം ഞാൻ ലൈവ്, കാരണം ചോദ്യങ്ങളൊക്കെ എല്ലാവരുടെയും ചോദ്യങ്ങളും ഇതിനെല്ലാം കഴിഞ്ഞു വിചാരിക്കുന്നു. അപ്പം ഞാൻ ലൈവിൽ നിന്ന് പോകാമെന്ന് ഉള്ള സമയം ഏകദേശം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതുപോലെ വരുമ്പോൾ ഇത്തിരി കുറ്റം പറയും കേട്ടോ. ആനി പ്രമോദ് പറയുന്നു, ആനി പറയൂ, കുറ്റം കൂടെ പറയൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് പോസിറ്റീവ് മാത്രം വേണ്ടല്ലോ, നെഗറ്റീവ്സും കൂടെ കേൾക്കുമ്പോഴല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതും. തീർച്ചയായിട്ടും എന്തഭിപ്രായം നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പം 8:50 എല്ലാവരും സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കാണുക. ഇതുവരെയും സീരിയൽ വിട്ടുപോയിട്ടുള്ള ആൾക്കാർ നാളെ 2:30 ഇതുവരെയുള്ള എപ്പിസോഡുകൾ റീടെലികാസ്റ്റ് ചെയ്യുന്നതാണ് ഒരുമിച്ച്. അപ്പോൾ എന്തായാലും നല്ലൊരു സമയമായിരുന്നു ഡിന്നർ ടോക്കിൽ നിങ്ങളുടെ കൂടെ തുവൽ സ്പർശത്തിനെ കുറിച്ചും അവിനാഷ് എന്ന കഥാപാത്രത്തെ കുറിച്ചും നിങ്ങളോട് ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ. സോ എല്ലാവർക്കും ബൈ, ഓക്കെ, ഗുഡ് നൈറ്റ് പറയുമോ ഒന്ന്. ഓക്കെ ഓക്കെ, എല്ലാവർക്കും ദേ ബൈ. ഓക്കെ, തുവൽ സ്പർശം കാണുക, ഞങ്ങളുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക. മൺഡേ ടു സാറ്റർഡേ 8:30 തുവൽ സ്പർശം ടെലികാസ്റ്റ് ചെയ്യുന്നത്. സോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അനി പറയുന്ന എല്ലാവിധ ആശംസകളും നേരുന്നു തുവൽ സ്പർശം. താങ്ക് യു സോ മച്ച് അനി. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്.